പനംകുളം DMLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് ഒഴിപ്പിക്കാൻ താൻ ശ്രമിച്ചു എന്ന് ചിലർ നടത്തുന്ന പ്രചരണം വാസ്തവവിരുദ്ധമാണെന്ന് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പറഞ്ഞു. ക്യാമ്പിൽ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് MLA ഓഫീസിൽ ആരോ അറിയിച്ചതിനെ തുടർന്ന് നാട്ടിക നിയോജകമണ്ഡലം ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള തളിക്കുളം BDO രജിൻകുമാർ ക്യാമ്പ് കാണണമെന്ന് പറഞ്ഞു. ഇതുപ്രകാരം ഞാനും സെക്രട്ടറിയും ചേർപ്പ് ബ്ലോക്ക് BDOയും വില്ലേജ് ഓഫീസറും CIയും ഒരുമിച്ചാണ് ക്യാമ്പിൽ പോയത്. ക്യാമ്പിലുള്ളവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ ക്യാമ്പിൽ വരണമെന്നും അറിയിച്ചു. അല്ലാതെയുള്ള പ്രചരണം തെറ്റാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമതല സ്കൂളില് ആരംഭിച്ച ക്യാമ്പിന് ആളുകള് എണ്ണം കൂടിയതിനെ തുടർന്ന് ഇപ്പൊ ഈ ക്യാമ്പിൽ 481 പേരായി. ഇപ്പൊ നമ്മൾ ഇന്ന് GJBSലെ ക്യാമ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ ഇപ്പോ 46 പേര് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. രാത്രിയിലേക്ക് ഇനിയും കൂടുമെന്നാണ് അറിവ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കമാൻഡർ മുഖം തുറന്ന് പൊട്ടിയതിനെ തുടർന്ന് വെള്ളം നമ്മുടെ 8 ഭാഗത്തും അതുപോലെ കനാല് പണ്ടാരച്ചിറ ഭാഗങ്ങളിലെല്ലാം കൂടുതൽ കടന്നെത്തിയതിനെ തുടർന്ന് ദിവസവും ആളുകൾ കൂടിക്കൂടി വരികയാണ്. വളരെയധികം നല്ല രീതിയിൽ തന്നെ ക്യാമ്പ് നമ്മൾ സജ്ജീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് തുടർന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണുകയുണ്ടായി. പഞ്ചായത്ത് ഒരു ക്യാമ്പ് ഒഴിപ്പിക്കാൻ ചെന്നതായിട്ടൊരു വാർത്ത. അത് തികച്ചും തീർത്തും തെറ്റായൊരു വാർത്തയാണ്. പഞ്ചായത്ത് അവരെ ഒഴിപ്പിക്കാനായിട്ട് ചെന്നിട്ടില്ല. MLAയുടെ ഓഫീസിലേക്ക് അവിടെയുള്ളവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളൊരു ഫോൺ സന്ദേശം ചെന്നതിനെ തുടർന്ന് MLA നാട്ടിക നിയോജകമണ്ഡലത്തിന്റെ ദുരന്ത നിവാരണത്തിന്റെ ചാർജുള്ള തളിക്കുളം BDO രജികുമാർ സാറിനെ വിളിച്ച് സംസാരിച്ചതിനെ തുടർന്ന് അദ്ദേഹം ക്യാമ്പ് കാണണമെന്ന് പറഞ്ഞ് എത്തിയതിനെ തുടർന്ന് ഞാനും സെക്രട്ടറിയും അതുപോലെ വില്ലേജ് ഓഫീസറും മെമ്പർമാരും കൂടി ആളുടെ കൂടെ പോവുകയാണ് ഉണ്ടായത്. ചേർപ്പ് ബ്ലോക്കിന്റെ BDOയും അതുപോലെ CIയും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇവിടുത്തെ ക്യാമ്പിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാമെന്നുള്ള കാര്യം സംസാരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തും വില്ലേജുമായിട്ട് ആലോചിക്കാതെയോ സഹകരിക്കാതെയോ നടത്തുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ വാർഡ് മെമ്പർ പോലും പറഞ്ഞിട്ട് അനുസരിക്കാതെയാണ് അവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളവരെ ഒരു കാരണവശാലും നമ്മളവരെ ഒഴിപ്പിക്കാനായിട്ട് ചെന്നതല്ല. കാരണം ഈ പഞ്ചായത്തിലുള്ള ആളുകൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. തെറ്റായ ഒരു വാർത്ത വന്നത് വളരെ ഒരു വേദനാജനകമായ കാര്യമാണ്. കാരണം പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ് ഞങ്ങൾ ഈ ക്യാമ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ JBSLത്തെ ക്യാമ്പും ഇന്ന് നമ്മൾ കൂടുതൽ ആളുകൾ ഇവിടെ ടോയ്ലറ്റ് സൌകര്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ബിൽഡിങ്ങുകളിൽ സ്ഥലമുണ്ടെങ്കിൽ പോലും ടോയ്ലറ്റ് ഒരു വിഷയമുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോ JBSL ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. അവിടെയും എല്ലാവിധ സൌകര്യങ്ങളും നമ്മൾ ഒരുക്കി കഴിഞ്ഞു. നിയമാനുസൃതം പഞ്ചായത്തും വില്ലേജുമായിട്ട് യോജിച്ച് നമ്മൾ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് പുറത്തൊക്കെ കേൾക്കുന്ന ആക്ഷേപങ്ങളൊക്കെ അത് വസ്തുതാ വിരുദ്ധമാണ്. പിന്നെ നമ്മളിവിടെ ഇപ്പം 150 ഫാമിലികളായിട്ട് 150 ഫാമിലിയിൽ 481 വ്യക്തികളാണ് ഇവിടെ ഈ ക്യാമ്പിലുള്ളത്. അവരുടെ എല്ലാവിധ കാര്യങ്ങളും നന്നായി നടത്താൻ വേണ്ട ഒരു പ്രയത്നം വില്ലേജിന്റെയും പഞ്ചായത്തിന്റെയും, പഞ്ചായത്ത് പറയുമ്പോൾ മെമ്പർമാരും പ്രസിഡന്റും സെക്രട്ടറിയും പിന്നെ വോളണ്ടിയേഴ്സും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നമ്മളിതെല്ലാം നന്നായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ ഗവൺമെന്റ് സ്കൂളിൽ നമുക്ക് സൌകര്യം കുറയുമെന്ന് തോന്നിയപ്പോൾ നമ്മൾ JBS സ്കൂളിലും ഇപ്പൊ നമ്മൾ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ആരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല.